ഇത് എവിടേക്ക്? ചന്ദ്രോത്തേക്ക് തന്നെ. അല്ലടാ, ഞാനങ്ങ് കാശിക്ക് പോവാ. എന്താ പോരണുണ്ടോ? ഓ, സൂക്ഷിച്ചില്ലെങ്കിലേ വേഗം തന്നെ കാശിയിലും രാമേശ്വരത്തൊക്കെ കറങ്ങി അടിച്ച് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതെന്തിനാ? എനിക്കെപ്പോഴും നല്ല ആരോഗ്യം. ഷെഡി കയറി കിടക്കാറൊന്നും ആയിട്ടില്ല. അതെനിക്കറിയാം. പക്ഷേ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തെ പണിക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയാ അമ്മ വേറെ ഏതെങ്കിലും വീട്ടിലെ പണിക്ക് പോവോ? എന്റെ പട്ടി പോവും. ചന്ദ്രോത്ത് ജോലി എന്ന് പറഞ്ഞാലേ എനിക്ക് എന്റെ സ്വന്തം വീട്ടിലെ പണി പോലെയാ. ആരാന്റെ അടുക്കള പോവാനേ ഭാർഗവിയെ കിട്ടൂല. അതാ പറഞ്ഞത്, ഇനി അങ്ങോട്ട് നോക്കിയും കണ്ടുമൊക്കെ വേണോന്ന്. നീ കുറെ നേരം കിടന്ന് വളയണു. കാര്യം എന്താ വെച്ചാ പറയടാ. അല്ല, അവളവിടെ ഉണ്ടല്ലോ ദേവിക. അതിന് ഇതിനു മുമ്പ് ഇവിടെയും ചന്ദ്രോത്ത അടുക്കളയിലൊക്കെ ഇഷ്ടം പോലെ ഇട്ട് തട്ടിക്കളിച്ച ആളാ ഇപ്പൊ അവിടെ ഉള്ളത്. ഇപ്പൊ അവൾക്ക് എന്താ പുതിയ കൊമ്പ് വലുത് മുളച്ചോ? കൊമ്പൊക്കെ കുറച്ച് പഴയതാ, പക്ഷേ കണ്ടുപിടിച്ചത് ഇപ്പോഴാണല്ലോ. ദേവിക ആരാണെന്നും എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അമ്മയ്ക്ക് അറിയാലോ. അതിനിപ്പോ ഞാനെന്ത് വേണം? പറഞ്ഞു വരുമ്പോ ഈ രജനി ചേച്ചിയുടെ നന്ദന്റെ ഒപ്പ ദേവികയുടെ സ്ഥാനം. ഈ എടി പൊടിയിൽ നിന്നും കയറി വിളിച്ചു കളയരുത്. ഇനിയെങ്കിലും കുറച്ച് ബഹുമാനമൊക്കെ കാണിച്ച വലിയ തട്ടൊന്നും കൂടാതെ കഴിഞ്ഞുകൂടാ. അതിന് അവളെ ആരും സാറിന്റെ മോളായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ. എല്ലാരും അങ്ങനെ ചെയ്യട്ടെ, അപ്പൊ ഞാനും നോക്കാം. അതുവരെ ഞാൻ അവളെ വക വെക്കില്ല. എന്നോട് കളിക്കാൻ വന്നാലേ ഞാൻ അവളെ കളി പഠിപ്പിച്ചേ വിടൂ. അമ്മമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ആ, മനുഷ്യനല്ലേ, പഴയതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അമ്മ അവളുടെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? പകയുള്ള പെൺസിംഹത്തിന്റെ തിളക്കമാ. പക ഓർത്ത് വെച്ച് തീർക്കുന്ന ജാതിയ. എല്ലാത്തിനും അവൾ എണ്ണി എണ്ണി പകരം ചോദിക്കും. പോടാ, നീ എന്നെ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. ഈ സംസാരം നീ പ്രഭക്കുഞ്ഞിനോട് പറയോ? അതിനുള്ള ധൈര്യം നിനക്ക്? എനിക്ക് എന്റെ അമ്മയുടെ കാര്യം നോക്കിയാ പോലെ. ഇതേ ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ കാര്യം നോക്കിയാ മതി. പകരം വീട്ടാ വന്നിരിക്കണു, എന്നെയാ പേടിപ്പിക്കണത്. ആന്റിക്ക് എന്താ പറ്റിയത്? ഭയങ്കര ചൂടിലാണല്ലോ, എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത പോലും ഇല്ല. ഞാനേ ചെറിയൊരു തിരി ഇട്ട് കൊടുത്തു, അത് പുകയുന്നത്. എന്താ? ദേവിക സിദ്ധു അങ്കിളിന്റെ രഹസ്യ ബന്ധത്തിലെ മോളാണെന്ന് കണ്ടുപിടിച്ചത് അമ്മയല്ലേ? ഞാനതങ്ങ് തിരിച്ചിട്ട് കൊടുത്തു. അയ്യോ, അത് വേണ്ടായിരുന്നു, കളി കാര്യാവോ? ഹേ, എടാ ദേവികയോടുള്ള പെരുമാറ്റം ഇനി നീ നോക്കിക്കോ. പഴയതുപോലെ മെക്കിട്ട് കയറാനും ചീത്ത വിളിക്കാനൊന്നും നിൽക്കില്ല. ഞാൻ ശരിക്ക് വരട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലേ പ്രഭാന്റിയുടെ കൂടെ കൂടി അവൾ അവിടെ ഇട്ട് പഴയതിനേക്കാളും പൊരിക്കും. എടാ, ഉള്ളിൽ ഒരു പേടിയുള്ളത് നല്ലതാ. ആ, കണ്ടറിയാം. നിനക്ക് ചായ എടുക്കട്ടെ? ഗൗരി, ഒരു ചായ എടുത്തേ, നന്ദം വന്നിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. ആ, എടാ ബലരാമൻ നിങ്ങൾ വന്നിട്ടുണ്ടോ? ഇവിടെ ക്ലബിന്റെ വാർഷികത്തിന്റെ ഉദ്ഘാടനം പുള്ളിയാണല്ലോ. ആ, വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോയല്ലേ ഉള്ളൂ, മതിയായിട്ട് തിരിച്ചു വന്നോ. ഏയ്, ആന്റിയെ കൊണ്ടുവന്നു പറ്റില്ലല്ലോ, ഇപ്പൊ അതിന് വന്നതാ. അപ്പോ മീര പറഞ്ഞതുപോലെ ചന്ദ്രോട്ടേക്ക് വരുമല്ലേ? താലി കെട്ടിയതും കെട്ടാൻ പറഞ്ഞത് വെച്ചതും കൂടി ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ. ഇപ്പൊ അരവട്ടായതുപോലെ നടക്കുന്നേ, മുഴുവട്ടായിട്ട് ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. സിദ്ധുവിന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള മെഡിസിൻ കൊടുത്തു. കൊടുത്തു. ബലരാമനും ചന്ദ്രയും കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് മീരമോളിനി ഇവിടെയാകും അവർ വരും വരെ താമസിക്കുന്നത്.
മീരയ്ക്ക് ഒരു റൂം സെറ്റ് ചെയ്ത് വെക്കണം. അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടത് നിന്റെ ഡ്യൂട്ടിയാ. ഞാൻ പറഞ്ഞത് ദേവിക കേട്ടില്ല? കേട്ടോ സിദ്ധു, ബലരാമനും ചന്ദ്രയും ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. നന്ദന്റെയും മീരയുടെയും വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാ പറഞ്ഞത്. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് വലിയൊരു സംഭവമാക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിലെ തോന്നല്. ഇനിയിപ്പോ അതൊന്നും പറ്റില്ല. ചെറിയ രീതിയിൽ ഒരു ചടങ്ങ് മതി, അതല്ലേ നല്ലത്.